ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിലാൻഡിൽ ഒന്ന് പോയി. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല, മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിലാൻഡ്, തിരൂർ ചങ്ങരംകുളം. കനത്ത മഴയിൽ തിരൂർ മേഖലയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. വീട്ടുകാർ ദുരിതക്കയത്തിൽ. തിരൂർ തൃക്കണ്ടിയൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ റെയിൽവേ ലൈനിന് സമീപം റോഡിലും വീടുകളിലും വെള്ളം ഉയർന്നു. പുറത്തിറങ്ങാനാവാതെ നിരവധി കുടുംബങ്ങൾ. കാലവർഷത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച പുറച്ചു വരെ പെയ്ത കനത്ത മഴയിലാണ് തിരു വെള്ളത്തിനടിയിലായത്. തിരു തൃക്കണ്ടിയൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ റെയിൽവേ ലൈന് സമീപം റോഡിലും വീടുകളിലും വെള്ളം കയറി. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുതൽ തൃക്കണ്ടിയൂർ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലെയും വെള്ളമാണ് ഇപ്പോൾ ഈ ഒഴുകി വന്നിട്ട് ഇവിടെ ജനങ്ങൾക്കിന് ദുസ്സഹമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ നഗരസഭകളൊക്കെ ചെയ്യേണ്ട വിഷയം, ജനങ്ങൾക്ക് വേണ്ടിയേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ വെള്ളത്തിന് ഒഴുക്ക് സുഗമമായിട്ട് ആദ്യം നമ്മളെ കാലായ തൊഴിലിലേക്കൊക്കെ പോയിരുന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ റെയിൽവേൻ്റെ അവിടെ വരെ അടഞ്ഞ് നിൽക്കുന്നൊരു സംവിധാനമാണ്. കാരണം ഇപ്പോഴത്തെ പല ജനങ്ങൾക്കും അവരെ സ്വന്തം, കാരണം അവരെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ കളിക്കണ്ട കൊലപറ സൈനബിയുടെ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാർ പ്രയാസത്തിലായി. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതിനാൽ പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും പ്രയാസമായിരുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ കുട്ടികളെ പഠനത്തിന് പോലും അയക്കാൻ കഴിഞ്ഞില്ല. വെള്ളം രാത്രി നേരത്തോടു കൂടിയാണ് തുടങ്ങിയത്. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് എണീച്ചപ്പോൾ മദ്രസയിലും എല്ലാ തവണ ഇങ്ങനെ മഴ പെയ്യുമ്പോണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ബാത്റൂം ഒന്നും ഉള്ളിലൊന്നും ഇല്ല, സൗകര്യം ഇല്ല. അപ്പോൾ പുറത്താണ്, അതൊക്കെ ആകെ നിറഞ്ഞിരിക്കണം ബാത്റൂമിലൊക്കെ പോകാൻ. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ വെള്ളം എടുക്കേണ്ട ഒഴുകി പോകാനൊന്നും ഉള്ള ഒരു ഇതില്ല. പിന്നെ അവിടെ ഒരു വീട് ഉണ്ടാക്കുന്നു മോനക്ക്, അവിടെ അങ്ങനെ പുറകിലാണോ? ആ പുറകിലാണ്. സമീപത്തെ ക്വാർട്ടേഴ്സിലേക്കും വെള്ളം കയറി. എന്താണ് ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണം? വെള്ളപ്പൊക്കത്തിന് കാരണം ഇവിടുന്ന് വെള്ളം ശരിയായിട്ട് ഒഴിഞ്ഞു പോകണില്ല. ഈ ചാലൊക്കെ തൂർന്നിട്ടാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതൊക്കെ ഒഴിവാക്കിയിരുന്നു, പിന്നെ അതിന് ശേഷം വന്നപ്പോൾ വീണ്ടും അതേമാതിരി അടഞ്ഞു. അപ്പം പിന്നെ വെള്ളം കൃത്യമായിട്ട് പോകണ്ടാവില്ല. കണ്ട വെള്ളം നനച്ച് നിൽക്കുന്നു. മറ്റത് മഴ മാറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളാണ്ട് പോയിരുന്നു. അപ്പം അതൊന്ന് വൃത്തിയാക്കുക, അതിനുള്ള സംവിധാനം തന്നെ ചെയ്യാം. ഏഴ് ജന്തുക്കളടക്കം വെള്ളത്തിലൂടെ ഒഴുകിയെത്തിയതിനാൽ കാൽനട യാത്രക്കാരും ഭീതിയിലായി. ഇരുചക്ര വാഹന യാത്രയും തടസ്സപ്പെട്ടു. പരിഹാരമാവും. പ്രദേശത്തെ ഓവിചാലുകൾ അടഞ്ഞതും വയൽ വ്യാപകമായി നികത്തിയതുമാണ് വെള്ളമുയരാൻ കാരണമായതായി പ്രദേശവാസികൾ പറഞ്ഞു.